ബഹുമാനപ്പെടുമാറാകട്ടെ. പരിശുദ്ധ പിതാക്കന്മാർ, വന്നിരായ വൈദിക ശ്രേഷ്ഠ സ്നേഹമുള്ള ശിമാശൻ, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട പ്രദേശ്, അനുഗ്രഹിക്കപ്പെട്ട ഏവരുമേ, നിങ്ങൾക്ക് ഏവർക്കും സ്നേഹ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് കർത്താവിനടുത്ത പെരുന്നാളുകൾ അല്ലെങ്കിൽ മോറാനായ പെരുന്നാളുകൾ എന്നുള്ള ഗണത്തിൽ വരുന്നതും പരിശുദ്ധ സഭ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നിർവഹിക്കുന്നതും നോക്കുന്നതുമായ ഒരു നോമ്പാണ് ശൂലോക നോമ്പ്. അതായത് ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള നോമ്പ്. അതിന് മുന്നോടിയായിട്ടുള്ള 15 ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന നോമ്പ്. അതിനുശേഷം വരുന്ന പരിശുദ്ധയായ ദൈവമാതാവിന്റെ ശൂനോയ പെരുന്നാളും ഏറ്റവും ഭക്തിയാദരപൂർവം ആചരിക്കുവാനും നാം ഒക്കെയും ശ്രദ്ധിക്കാറുമുണ്ട്. ഇതിന്റെ പ്രാധാന്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, കർത്താവിനെ വഹിച്ചത് മൂലം ഒരു സാധാരണ സ്ത്രീയായിരുന്ന മറിയ വിശുദ്ധ മറിയമായതും അവൾ അനുഭവിച്ച സ്വർഗീയമായിരിക്കുന്ന മഹത്വത്തിൽ സഭയും മനുഷ്യരും മുഴുവനും പങ്കുചേരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. പരിശുദ്ധിയായ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം തിയറട്ടിക്കലായിട്ട് അല്ലെങ്കിൽ സൈദ്ധാന്തികമായ രീതിയിൽ താത്വികമായിട്ടൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രവൃത്തി പഥത്തിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവമാതാവിനെ അനുഭവമാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെയുമാണ് ഈ പരിശുദ്ധിയായ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി, അതിന്റെ മുന്നമയുള്ള സന്ധ്യാ നമസ്കാരത്തിൽ നാം ഒക്കെയും പങ്കെടുക്കുന്നത്. ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നമേ പറയുകയുണ്ടായി, നമുക്ക് ഓരോരുത്തർക്കും ജീവിത ഗന്ധിയായിരിക്കുന്ന ഓരോ അനുഭവങ്ങൾ പറയുവാനായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയുമാണ് ഈ പരിശുദ്ധനായ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് ഇത്രയധികം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. ഈ ഉലകത്തിലേക്ക് ജന്മമെടുക്കുന്ന ഏത് വസ്തുവിനും മാതാവ് എന്നുള്ളത് അനിവാര്യതയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന പോക്ക് മാതൃത്വം എന്ന് പറയുന്നതിനോട്, അല്ലെങ്കിൽ മാതൃത്വം എന്താണെന്ന് അറിയാതെ ആ മാതൃത്വത്തിന് വില കൽപ്പിക്കാതെയുള്ള രീതിയിലുള്ള ചില പോക്കുകളൊക്കെ കാണുമ്പോൾ, ദൈവമാതാവിന്റെ വളരെയായിരിക്കുന്ന പ്രാധാന്യം എന്താണ് എന്നുള്ളത് ചിന്തനീയമാക്കേണ്ട വസ്തുതയാണ്. എന്നാൽ പഴയ കാലങ്ങളിലുള്ള, ഇപ്പോഴും അങ്ങനെയുള്ള അമ്മമാരുണ്ട്, യഥാർത്ഥ പേറ്റിനോ പറയുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മാതൃത്വം എന്താണെന്ന് അവർക്കറിയുവാനായിട്ട് സാധിക്കും. ആ മാതൃത്വം എന്ന് പറയുന്ന ആ മഹനീയമായ കർമ്മത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയും യഥാവിധി അവർ നിർവഹിക്കുകയും ചെയ്യും. പലപ്പോഴും ഈ മാതൃത്വം ഇങ്ങനെയുള്ള അമ്മമാർക്ക് സമ്മാനിക്കുന്നത് വേദനകളുടെ അനുഭവങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മലയാള കവികളൊക്കെയും മാതൃത്വത്തെ ദൈവത്തെക്കാളും വലിയ എന്തോ ഒന്നായിട്ട് അവർ വിശേഷിപ്പിക്കുന്നത്. മാതാ, പിതാ, ഗുരു, ദൈവതം എന്നൊക്കെയാണല്ലോ നമ്മുടെയൊക്കെ സംസ്കാരത്തിന്റെ അനുയോജ്യമായിരിക്കുന്ന രീതിയിലുള്ള കവിതാശകലങ്ങളും ചിന്തകളും ഒക്കെയും എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിന്റെയൊക്കെ സാരാംശം. ഈ ലോകത്തിലേക്ക് ജഡത്തിന്, ദൈവ വചനത്തിന് ജഡാവസ്ഥയെ പ്രാപിക്കുവാനായിട്ട് ഒരു മാതാവെന്നത് ആവശ്യമായിരുന്നു. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കന്യകയാണ് നാം ഒക്കെയും പരിശുദ്ധയായ ദൈവമാതാവെന്നും നിത്യകന്യകയെന്നും ഒക്കെയും വിളിച്ച് ആരാധിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ്, നമ്മുടെയൊക്കെയും വിശുദ്ധ ദൈവമാതാവ്. ഈ ദൈവമാതാവ് എന്നുള്ള സ്ഥാനം ഈ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നതിന്റെ പ്രത്യേക ഉദ്ദേശം എന്നുള്ളത് കർത്താവിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളുമായിട്ട് പരിശുദ്ധയായ അമ്മയ്ക്ക് പ്രത്യക്ഷമായ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് ദൈവമാതാവ് എന്നുള്ള പേരിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിളിക്ക് പരിശുദ്ധയായ അമ്മ അർഹയായിരിക്കുന്നത്. ഈ ദൈവമാതാവ് അല്ലെങ്കിൽ നിത്യധന്യത എന്നൊക്കെയും
പരിശുദ്ധി അമ്മയെ വിളിക്കുന്നതിന് പുറകിലും ചില സാരാംശങ്ങളൊക്കെയുമുണ്ട്, അതിനൊക്കെ ചില അർത്ഥതലങ്ങളുണ്ട്. നിത്യകന്യക എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലേക്ക് വചനം ജഡമായിട്ട് അവതരിക്കണമെങ്കിൽ ഞാൻ മുന്നമേ സൂചിപ്പിച്ചു അതിന് മാതാവെന്ന് പറയുന്നത് അനിവാര്യതയാണ് എന്നുള്ളത്. യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നത് പരിശുദ്ധാത്മാവിനാൽ ആണ് എന്നുള്ളതാണ് സുവിശേഷങ്ങളൊക്കെയും പഠിപ്പിക്കുന്നത്. പുരുഷബന്ധം കൂടാതെ പരിശുദ്ധാത്മാവിനാലാണ് കർത്താവ് കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിൽ ഉടലെടുക്കുന്നത്. ഈ കർത്താവിന് മുൻപോ അതിന് പിൻപോ വേറൊരു പുത്രൻ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിത്യകന്യക എന്നുള്ള പേരിന് പരിശുദ്ധയായ അമ്മ അർഹയായിരിക്കുന്നത്. ദൈവമാതാവ് എന്നുള്ളതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മനുഷ്യാവതാരം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ദൈവമാതാവ് എന്നുള്ള ആ ഒരു പേരിന് അമ്മ അർഹയായിരിക്കുന്നത്. മലയാളത്തിൽ ദൈവമാതാവെന്നും ഗ്രീക്കിൽ തെയോട്ടോക്കോസ് എന്നും അല്ലെങ്കിൽ ഗോഡ് ബെയറർ എന്ന് പറയുവാൻ സാധിക്കും. സുറിയാനിയിൽ യൽദാ സാലോഹോ എന്നൊക്കെയും പറയുന്നത് ഈ ദൈവപ്രസവിത്രിയായ കന്യക മറിയാമിന്റെ പല വിശേഷണങ്ങളാണ്. ഇതൊക്കെയും ദൈവമാതാവ് എന്നുള്ള ആ ഒരു ചിത്രവുമായിട്ട് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ രണ്ടും ഈ പറഞ്ഞ വിവരണങ്ങളെല്ലാം തന്നെയും ഒന്നാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സർവാധിപതിയും സർവവ്യാപിയുമായ ദൈവത്തിന് മുൻപേ കന്യക മറിയാം ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാം നൂറ്റാണ്ട് മുതൽ ദൈവമാതാവ് എന്നുള്ള പദം പരിശുദ്ധ സഭയിൽ ഉപയോഗിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പുള്ള നിത്യനായവൻ കാലത്തികവയിൽ കന്യകയിൽ കൂടി ഭൂമിയിൽ ജാതനായി എന്നുള്ളതാണ് ഈ നാമം ഘോഷിക്കുന്നത്. കുസ്തന്തിനോപോലീസിലെ പാത്രിയർക്കീസ് ആയിരുന്ന നെസ്തോറിയസ് AD 428 ഈ പറഞ്ഞ വിശ്വാസത്തെ എതിർത്തപ്പോൾ AD 431 എഫേസസിൽ കൂടിയ സഭയുടെ പൊതുസുന്നഹദോസ് നെസ്തോറിയസിനെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ദൈവമാതാവ് അല്ലെങ്കിൽ തെയോട്ടോക്കസ് എന്ന് പറയുന്ന ആ ഒരു നാമം സഭയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അന്ന് മുതലാണ് ദൈവമാതാവ് എന്ന പരിശുദ്ധ അമ്മയെ സംബോധന ചെയ്യുവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് പഠനങ്ങളൊക്കെയും സാക്ഷീകരിക്കുന്നത്. പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ ഈ അമ്മയുടെ പെരുന്നാൾ ഒരേ തീയതിയിലും ഒരേ രീതിയിലുമാണ് ആചരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രാധാന്യം. ദ ഫീസ്റ്റ് ഓഫ് ദ ഡിപ്പാർച്ചർ ഓഫ് സെയിന്റ് മേരി എന്ന് അല്ലെങ്കിൽ വാങ്ങിപ്പ് എന്ന് നാം പറയുമ്പോൾ ബൈസാന്റിയൻ സഭകൾ മറിയാം നിദ്ര പ്രാപിച്ച പെരുന്നാൾ അല്ലെങ്കിൽ ദ ഡോമിനേഷൻ ഓഫ് സെയിന്റ് മേരി എന്ന പേരിലാണ് ഇതിനെ ആചരിക്കുന്നത്. കത്തോലിക്ക സഭ ദ ഫീസ്റ്റ് ഓഫ് ദ അസംഷൻ ഓഫ് സെയിന്റ് മേരി അല്ലെങ്കിൽ ദൈവമാതാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തതായിട്ടൊക്കെയുമാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ നമ്മുടെ പൗരസ്ത്യ സഭയുടെ സഭാപാരമ്പര്യത്തിൽ പാട്ടുകളിലും പ്രാർത്ഥനകളിലുമൊക്കെയും ദൈവമാതാവിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നാളെ വിശുദ്ധ കുർബാനയിൽ സുവിശേഷ ഭാഗം വായിക്കുന്നതിന് ശേഷം നീണ്ട ഒരു പാട്ടുണ്ട്, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. മാതാവിന്റെ മരണസമയത്ത് ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നുവെന്നും അവരെല്ലാം ഒന്നിച്ച് പരിശുദ്ധയായ അമ്മയുടെ മഞ്ചം വഹിച്ചുവെന്നും കൂടാതെ ദൈവദൂതന്മാരുടെ മാലാഖമാരുടെ ഒരു അകമ്പടി ഇതിന് അനുയാത്രയായി ഉണ്ടായതായും ഒക്കെയും പറയുന്നുണ്ട്. രക്ഷകൻ ജഡമെടുത്ത അല്ലെങ്കിൽ രക്ഷകൻ ജഡധാരണം പ്രാപിച്ച ശരീരമാകുന്നതിനാൽ അതിന് ജീർണാവസ്ഥയ്ക്ക് വിട്ടു കൊടുക്കുവാനായിട്ട് തമ്പുരാന് മനസ്സില്ലാതിരുന്നതായും അങ്ങനെ അത് ഉടലോടെ സ്വർഗത്തിലേക്ക് കരയക്കിയതുമൊക്കെയായിട്ടാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെയും അല്ലെങ്കിൽ അതിനൊക്കെ അതിനകത്തൊക്കെയും അടങ്ങിയിരിക്കുന്ന സാരാംശം നമ്മോട് പറയുന്നത്. ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയധികം പഠനാത്മകമായ രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവമാതാവിന് എന്താണ് സ്ഥാനം എന്നുള്ളത്, നമ്മുടെ സഭ കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്നുള്ളതും ചിന്തിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. പഴയ നിയമത്തിലെ പല അത്ഭുത സംഗതികളും
മാതാവിന്റെ മുൻകുറിയായിട്ട് പരിശുദ്ധ പിതാക്കന്മാര് പറയുന്നുണ്ട്. സ്ലീവ നമസ്കാരത്തിന്റെ രാത്രി ഒന്നാം കൗമയുടെ കോലോയിൽ അത് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമണിയുടെ നമസ്കാരത്തിലുള്ള കോലോയിലും ഇത് കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാറ് വിശേഷണങ്ങൾ ദൈവമാതാവിന് അവിടെ നൽകുകയാണ്. ഒന്ന്, മുൾപ്പടർപ്പ് എന്നുള്ളതാണ്. രണ്ടാമത്, നിയമ പെട്ടകം. മൂന്നാമതായിരിക്കുന്നത് അഹറോന്റെ തളിർത്ത വടി. വിധേയന്റെ രോമക്കെട്ട് എന്നുള്ളതാണ് നാലാമത്തേതായിട്ട് വരുന്നത്. സ്വർഗീയ സിംഹാസനമായിട്ട് യെശയ്യാ പ്രവാചകൻ ഘോഷിക്കുമ്പോൾ ജഡീക രഥമായിട്ട് ഹസ്കീയൽ പ്രവാചകൻ പറയുന്നുണ്ട്. ഹസ്കീയൽ പ്രവാചകൻ തന്നെ പൂട്ടിയ വാതിലായിട്ടൊക്കെയും ഈ ദൈവമാതാവിനെ ഉപമിക്കുന്നുണ്ട്. മുൾപടർപ്പ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മോശ കണ്ട ഒരു ദർശനമാണ്. അത് ഏവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, കുഞ്ഞുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സംഗതിയാണ്. മുൾപ്പടർപ്പ് കത്തി എരിഞ്ഞിട്ടും അത് ദഹിച്ചു പോയില്ല എന്നുള്ളതാണ് പഴയ നിയമത്തിൽ നാം ഒക്കെ വായിക്കുന്നത്. അങ്ങനെ ഒരു സാദൃശ്യം പരിശുദ്ധയായ അമ്മയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അഹറോന്റെ തളിർത്ത വടി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്നും വെള്ളമോ വളമോ മറ്റ് ധാതു ലവണങ്ങളോ ഒന്നും വലിച്ചെടുക്കാതെ തന്നെ അഹറോന്റെ വടി തളിർത്തതായിട്ടും അത് പൂത്തതായിട്ടും അതിന്മേൽ കായുണ്ടായതായിട്ടും ഒക്കെ വായിക്കുന്നുണ്ട്. പരിശുദ്ധയായ ദൈവമാതാവിന്റെ ചിത്രവും ഈ അഹറോന്റെ തളിർത്ത വടിയും ഒക്കെയും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വ്യക്തമായിരിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നിയമ പെട്ടകത്തിലാണ് പഴയ നിയമകാലത്ത് കൽപ്പനയും അതുപോലെ മന്നയും ഒക്കെയും സൂക്ഷിച്ചിരുന്നത്. പുതിയ നിയമ കാലത്തിൽ അല്ലെങ്കിൽ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ക്രിസ്തുവാകുന്ന മന്നയെ ലോകത്തിന് നൽകിയ അമ്മയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ നിയമ പെട്ടകം എന്നുള്ള രീതിയിൽ പരിശുദ്ധയായ ദൈവമാതാവിനെ ഉപമിച്ചിരിക്കുന്നത്. ഇനി മാതാവ് എങ്ങനെയാണ് ഭാഗ്യവതിയാകുന്നത് എന്നുള്ളതാ. ഈ ലോകത്തിന്റെ ഭാഗ്യമെന്ന് പറയുന്നത് ഇതിനു മുമ്പുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നാം സങ്കീർത്തനങ്ങളിൽ നിന്ന് കണ്ടതാണ്. ഈ ലോകത്തിന്റെ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെയും വായിൽ പല ഉത്തരങ്ങളായിരിക്കും വരുവാനായിട്ടുള്ളത് അല്ലെങ്കിൽ പറയുവാനായിട്ടുള്ളത്. അതൊക്കെ അതൊന്നുമല്ല. ഈ ലോകത്തിന്റെ ഭാഗ്യമല്ല ദൈവമാതാവിനെ ഭാഗ്യവതി എന്ന് വിളിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നാമത്തിന് പരിശുദ്ധയായ അമ്മ അർഹയായത്. ക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രൂശുമരണം വരെ ഇവിടെ ഇരിക്കുന്ന ഒരമ്മമാരും സഹിക്കാത്ത അത്രയും യാതനകൾ പരിശുദ്ധയായ അമ്മ സഹിച്ചിരുന്നു എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇത്രയേറെ സഹിച്ച ഒരു അമ്മ ചരിത്രത്തിൽ പോലും കാണുവാനായിട്ട് സാധിക്കുകയില്ലായിരിക്കും. സ്വന്തം മകന്റെ കുരിശു മരണം കണ്ണിനു മുമ്പിൽ കണ്ടപ്പോൾ അതും സഹിച്ച് അല്ലെങ്കിൽ അത്രത്തോളം താഴ്ന്ന ഒരു അമ്മയെ നമ്മുടെ വിശ്വാസത്തിൽ മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ ചെറിയ ചിന്ത. അതുകൂടാതെ പരിശുദ്ധ സഭയിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ദൈവമാതാവിന്റെ നാമത്തിലാണ് ഏറ്റവും കൂടുതൽ പള്ളികളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ത്രോണോസുകളുമൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് നാം എല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ പഠിപ്പിക്കൽ അങ്ങനെയാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുമ്പോഴും പരിശുദ്ധിയായ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് നാം ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നുള്ളതാ. എന്തിനേറെ പരിശുദ്ധമായ ബലി ആരംഭിക്കുന്നത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാ? നിന്നെ പ്രസവിച്ച മാതാവ് എന്ന് പറഞ്ഞുകൊണ്ടാ. അപ്പോൾ അമ്മയുടെ പ്രാധാന്യം എന്നുള്ളത് ഏറ്റവും അധികമാണ് അല്ലെങ്കിൽ വളരെയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു ദേവാലയം ഉണ്ടാക്കിയാൽ ആ ദേവാലയത്തിൽ ഒരു ത്രോണോസ് പരിശുദ്ധയായ അമ്മയുടെ പേരിൽ ആയിരിക്കണമെന്നുള്ളതാണ് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാനോനികമായിരിക്കുന്ന നോമ്പുകളുടെ കൂടെ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നാം നോമ്പെടുക്കുന്നുണ്ട്. ഒരാഴ്ച 7 ദിവസം ഉണ്ടെങ്കിൽ ആ 7 ദിവസത്തിൽ ഒരു ദിവസം പരിശുദ്ധയായ അമ്മയ്ക്ക് വേണ്ടി നാം മാറ്റിവെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സഭ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ ബലിയിൽ കുക്കിലിയോൺ ആരംഭിക്കുന്നത് ദൈവമാതാവിനെ ബെസ്മൽക്കോ എന്നതിലാണ് തുടങ്ങുന്നത്. 5 കാനോനികമായിരിക്കുന്ന നോമ്പുകളിൽ ഒരു നോമ്പ് പരിശുദ്ധിയായ ദൈവമാതാവിന് വേണ്ടിയുള്ളതാണ്.
ഈ പരിശുദ്ധയായ ദൈവമാതാവിനെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ഈ അമ്മയുടെ ജീവിതത്തിൽ നിന്നും നാല് വിശേഷ ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷ ഗുണങ്ങൾ നാം ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധനായ ലൂക്കോസ് എവാഞ്ചലിസ്റ്റിന്റെ സുവിശേഷം 1:38 വാക്യത്തിൽ ഒരു സംഭവം കാണുവാനായിട്ട് സാധിക്കും. ഗബ്രിയേൽ മാലാക വചനിപ്പ് നടത്തുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സന്ദർഭം, ഈ വചനിപ്പ് നടത്തുന്ന അവസരത്തിൽ മാതാവ് ഒരു ചോദ്യം തിരിച്ച് ഗബ്രിയേൽ മാലാഖയോട് ഉന്നയിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സാധിക്കുമെന്നുള്ളത്. മാതാവ് യുക്തിസഹമായ രീതിയിൽ ആദ്യമേ ചിന്തിച്ചു എങ്കിലും പിന്നീട് ദൈവത്തിൽ ശരണപ്പെട്ടപ്പോൾ മാതാവിൽ നിന്നും വന്ന മറുപടി എന്നുള്ളത് അവൾ പോലും വിചാരിക്കാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് പറയിക്കുകയായിരുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്നുള്ളതാ. പൂർണ്ണമായും വിധേയപ്പെടുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ജീവിത രീതി. ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം നാം ഒക്കെയും കണ്ടതാണ്. പരിശുദ്ധനായ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 21:28-32 അഞ്ച് വാക്യങ്ങൾ. അതിനകത്ത് ഒരു സംഭവ കഥ വളരെ വ്യക്തമായി, ഒരു സംഭവം വളരെ വ്യക്തമായിട്ട് തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറയുക, രണ്ട് മക്കളെ വിളിച്ചിട്ട് അപ്പൻ പറയുക മുന്തിരിത്തോട്ടത്തിലേക്ക് വേല ചെയ്യാൻ പോകണമെന്ന്. ആദ്യത്തെ മകൻ നാം ഒക്കെയും ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞു, ഞാൻ പൊക്കോളാ. രണ്ടാമത്തവൻ പറഞ്ഞു, എനിക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. ഇവർ രണ്ടുപേരും പിതാവിനോട് പാപം ചെയ്തതായിട്ടാണ് വായിക്കുന്നത്, രണ്ടുപേരും. എന്നാൽ ഈ രണ്ടുപേരും ദൈവരാജ്യത്തിന് അർഹരാണ് എന്നുള്ളതാണ് വളരെ രസകരമായിരിക്കുന്ന ഒരു വസ്തുത. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ചവൻ ആരോ, പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിച്ചവൻ ആരോ, അവനാണ് മുന്നമേ ദൈവരാജ്യം എന്നുള്ളതാ. ഇത് ഞാൻ ഇവിടെ എന്തിനാ സൂചിപ്പിച്ചുവെന്നോ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളും വാക്കും തമ്മിലുള്ള അന്തരം ദൈവമാതാവിന്റെ ഈ പെരുന്നാളിനോട് ചേർത്ത് വെച്ച് നാം ചിന്തിക്കേണ്ടതാണ്. വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് ശൈലിയാണ് വാക്ക് വിത്ത് ദി ടോക്ക് എന്ന് പറഞ്ഞാൽ, പറയുന്നതിനനുസരിച്ച് നടക്കുകയും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാ. ഇന്ന് എത്ര പേർക്കത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാ. പലപ്പോഴും രാഷ്ട്രീയ മേഖലകളിലേക്ക് നോക്കിയാൽ വളരെ രസകരമായിരിക്കുന്ന ചിത്രം മീഡിയകൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൊളിറ്റിക്സ് പോലുള്ള പരിപാടികൾ വഴി അവതരിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. മിനിറ്റുകൾക്ക് മുമ്പ് അവർ പറഞ്ഞ കാര്യം ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നു. കാലികമായിരിക്കുന്ന സാഹചര്യത്തിൽ നോക്കിയാലും അങ്ങനെ ഒരു സംഭവകത കഴിഞ്ഞ ദിവസമൊക്കെ നാം കാണുകയുണ്ടായി. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങനെ വളച്ചൊടിക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഞാനിത് സൂചിപ്പിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അങ്ങനെ ഉണ്ട്. നാം ഒരാളെ കൈ ചൂണ്ടുമ്പോൾ നമ്മുടെ ഉള്ളിലും അങ്ങനെയുള്ള അവസ്ഥകൾ, നമ്മുടെ ജാത്യാഗുണമെന്ന് പറയും, അങ്ങനെയൊക്കെയും ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ളതാ. വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നായിരിക്കണമെന്നുള്ളതാ. പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും പറയുന്നതിനനുസരിച്ച് നടക്കുവാനുമുള്ള ഒരു ആർജവം ഈ പരിശുദ്ധിയായ ദൈവമാതാവിന്റെ പെരുന്നാളിൽ നിന്നും നാം ആർജിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ ഗുണമാണ്. ദൈവമാതാവ് പറയുകയുണ്ടായി, ഞാൻ ഒരു അടിമപ്പെണ്ണാണ് അല്ലെങ്കിൽ കർത്താവിന്റെ ദാസിയാണ്, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളത്. അടുത്തതായിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ദൈവമാതാവിന്റെ ജീവിതത്തിൽ ദൈവദാനമായിരിക്കുന്ന നന്മകളെ സ്വർഗത്തിലേക്ക് കരയറുവാനുള്ള ഗോവണിയായിട്ട് പരിശുദ്ധിയായ അമ്മ കണ്ടു എന്നുള്ളതാ. പരിശുദ്ധിയായ അമ്മയെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് കയറുവാനുള്ള ഗോവണി എന്നൊക്കെയും ഉപമിക്കാറുണ്ട്. ഇതിന്റെ ഉപമാനം എന്തെന്ന് ചോദിച്ചാൽ, പരിശുദ്ധിയായ അമ്മയ്ക്ക് നിഗളം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു എന്നുള്ളതാ. യോഹന്നാൻ സ്നാപകന്റെ മാതാവാണല്ലോ എലിസബത്ത്. എലിസബത്തിന്റെ അടുക്കലേക്ക് ഗർഭിണിയായിരുന്ന കന്യകമറിയാം കടന്നു ചെന്നപ്പോൾ എലിസബത്ത് പറയുകയും പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി എന്ന് എലിസബത്ത് ചോദിച്ചപ്പോൾ, അതിൽ നിഗളിക്കാതെ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞത്.
അവൻ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എത്ര പേർക്ക് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? എന്റെ താഴ്മയെ എന്റെ തമ്പുരാൻ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും? ഈ പരിശുദ്ധിയായ ദൈവമാതാവിന്റെ പെരുന്നാളുകളിൽ നാം സംബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ആർജിച്ചെടുക്കേണ്ടതായിരിക്കുന്ന വേറൊരു ഗുണമാണ് നിഗളമില്ലാത്ത ഒരു മനസ്സ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാനമായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ ഞാൻ എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് കയറുവാനുള്ള ഗോപണിയായിട്ട് കാണണം. അങ്ങനെ ഒരു മാനസിക അവസ്ഥ നാം ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ദൈവത്തിന് വേണ്ടി ക്ലേശം സഹിച്ച ഒരമ്മ സഹനത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് പറയുന്നുണ്ട്. ഈ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം സഹനത്തിന്റെ മകുടമായി നിൽക്കുന്ന അമ്മ എന്നുള്ളതാണ്. ഭാരത കത്തോലിക്ക സഭ പരിശുദ്ധിയായിട്ട് പരിശുദ്ധ അൽഫോൻസാമയെ ഈ കഴിഞ്ഞയിടയ്ക്ക് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. നാം നോക്കിയും അറിഞ്ഞതുമാണ്, പരിശുദ്ധിയായിരിക്കുന്ന അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഈശോ കഴിഞ്ഞാൽ പരിശുദ്ധിയായ അമ്മ വിളിച്ച് ആരാധിക്കുന്നത് ദൈവമാതാവിനെ ആയിരുന്നു, പരിശുദ്ധിയായ ദൈവമാതാവിനെ ആയിരുന്നു എന്നുള്ളതാണ് അവരുടെ ജീവചരിത്രം പഠിപ്പിക്കുന്നത്. അത്രയേറെ സഹനത്തിന്റെ ഒരു മകുടമായിരിക്കുന്ന അമ്മയെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ അൽഫോൻസാമയ്ക്ക് സാധിച്ചു എന്നുള്ളതാ. നമ്മുടെ സഭയിലെ പരിശുദ്ധ പിതാക്കന്മാരായിരിക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയും പരിശുദ്ധ വട്ടശ്ശേരി ദിവനാസിയോസ് തിരുമേനിയും പരിശുദ്ധ പദപ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത കുറിച്ചിഭാവായും പാമ്പാടി തിരുമേനിയും ഒക്കെയും ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിന് ഉടമകളായിരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന സംഗതിയാണ്. അടുത്തതായിട്ട് ഈ ദൈവമാതാവ് പ്രശ്നങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നാണ്. അന്നത്തെ കാലഘട്ടം കന്യകയാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ് അന്നത്തെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസ രീതി. അങ്ങനെ വളരെ തീക്ഷ്ണമായിരിക്കുന്ന തന്റെ മുന്നിൽ വളരെ വലിയതായിരിക്കുന്ന ഒരാപത്തിനെ വളരെ ധൈര്യത്തോടെ ദൈവത്തിന്റെ ദൂതനത് പറഞ്ഞപ്പോൾ വളരെ ധൈര്യത്തോടെ മാതാവ് ശിരസ വഹിക്കുകയായിരുന്നു ചെയ്തത്. തനിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന പുരുഷൻ യൗസേപ്പ് തന്നെ തെറ്റിദ്ധരിച്ചപ്പോഴും മാതാവ് മാതാവിന്റെ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നുള്ളതാ. ഇന്ന് പല കുടുംബങ്ങളും തകരുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ ഉള്ളി തെളിച്ച പ്രശ്നങ്ങൾ കൊണ്ടാ. ചിലരൊക്കെ പറയുന്ന കേൾക്കാം ഉള്ളി തെളിച്ച പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പരിശുദ്ധിയായ അമ്മ അമ്മയുടെ ദൗത്യത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാ. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധിയായ അമ്മയെ ആരാധിക്കുന്ന ഞാനും നിങ്ങളും അങ്ങനെ ഒരു ദൃഷ്ടാന്തം ഈ മാതാവിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. പരിശുദ്ധനായ മത്രോസ് ലീഹ എഴുതിയ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം 15:13-7 ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊഴുകിയും. പരിശുദ്ധിയായ ദൈവമാതാവിന്റെ ജീവിതത്തിൽ മാതാവിന്റെ സകല ചിന്താകുലവും മാതാവിനെ ആരാണോ ഈ ദൗത്യം ഭരമേൽപ്പിച്ചത് ആ പരിശുദ്ധനെ അഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളതാ. അതായത് തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ദൈവമാണ് ഏൽപ്പിച്ചത് എന്നുള്ള ഉത്തമ ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാ. ഏറ്റവും അവസാനത്തേതായിരിക്കുന്ന ചിന്ത എന്നുള്ളത് കുറവുകളെ നിറവുകളാക്കിയ അമ്മ എന്നുള്ളതാ. 50 നോമ്പിന്റെ ആദ്യത്തെ ഞായറാഴ്ച നാം വായിച്ചു കേൾക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു അനുഭവമാണ്. വളരെ സിമ്പിളായിരിക്കുന്ന ഒരു ഉപമ. ഈ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു തമ്പുരാൻ ഒരു അതിഥിയായിരുന്നു. ഞാനും നിങ്ങളും പല സാഹചര്യങ്ങളിലും പല അതിഥികളായിട്ട് സംബന്ധിക്കാറുണ്ട്. എന്നാൽ അവിടെയുള്ള കുറവുകളെ, അവിടെ എന്തെങ്കിലും കുറവുകൾ വന്നാൽ ആ കുറവുകളെ കുറ്റപ്പെടുത്തുന്നതിനായിരിക്കും നാം ഒക്കെയും മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ അവരുടെ കുറവ് എന്താണെന്നോ അവരോട് ഇറങ്ങിച്ചെന്ന് ആ കുറവിൽ ഇറങ്ങിച്ചെന്ന് ഞാൻ എന്റേതായ രീതിയിൽ സഹായിക്കാമെന്ന് പറയുന്ന ഒരു മനോഭാവം നാം വളർത്തിയെടുക്കേണ്ടതല്ലേ? കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് മാതാവിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പുത്രൻ അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. മാതാവിന് അവിടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു ആർജവം ഉണ്ടായിരുന്നു എന്നുള്ളത്, അവരുടെ കുറവെന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു മനോഹരമായിരിക്കുന്ന കഴിവ് നാമും വളർത്തിയെടുക്കേണ്ടതാണ്.
മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് നാമൊക്കെ ഇറങ്ങിച്ചെല്ലാറുണ്ട്. അവിടെ എന്താണ് പുകയുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കും. എന്നാൽ ആ പുകയുന്നതിനെ പുകയാത്ത അവസ്ഥയിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നാം ചിന്തിക്കുകയില്ല. മറിച്ച് അതിനെ ഊതി കത്തിക്കുവാനായിട്ടാണ് നാം ശ്രമിക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ കുറവുകളെയൊക്കെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ എന്റെ പ്രശ്നങ്ങളായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളത് ഈ ദൈവമാതാവിന്റെ പെരുന്നാൾ നാം സംബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാൾ ആചരിക്കുമ്പോൾ അതിന്റെ അകത്തു നിന്നും ആർജിച്ചെടുക്കേണ്ട ഏറ്റവും അവസാനത്തെ ഗുണം. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. ഏലിയാവിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാക്കണമേ എന്ന്. നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാക്കണമേ എന്ന്. ഈ പരിശുദ്ധനായ അമ്മയുടെ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. എന്റെ അമ്മയെ, നിന്റെ ഗുണത്തിന്റെ ഇരട്ടിപ്പങ്ക് ഈ പരിശുദ്ധയായ നിന്റെ പെരുന്നാൾ പരിശുദ്ധമായ നിന്റെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ആ ഇരട്ടിപ്പങ്ക് എന്റെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാകുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന്. നാം പലപ്പോഴും പലതിനും ആമീൻ പാടാറുണ്ട് അല്ലെങ്കിൽ ആമീൻ ചൊല്ലാറുണ്ട്. ഇങ്ങനെ ചൊല്ലുന്ന പല ആമീനുകളും പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും വാക്കും പ്രവൃത്തിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഈ പരിശുദ്ധിയായ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള സവിശേഷമായിരിക്കുന്ന ഗുണങ്ങൾ ആർജിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു.